السلام عليكم ورحمة الله تعالى وبركاته والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة നമ്മുടെ ഡെസ്കിലുള്ള ഒരു സംശയം, അതായത് നമ്മുടെ പുതിയ അഡ്മിനൊക്കായ ആള് ഉന്നയിച്ച സംശയമാണ്, നല്ല സംശയമാണ്, നമുക്ക് സംസാരിക്കണം അതേക്കുറിച്ച്. അതായത് ഇപ്പോൾ കല്യാണം, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഫോൺ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ചിരിയും വന്നു. കാരണം ഇപ്പം അങ്ങനെയൊന്നും അല്ല, ഇപ്പോൾ 4ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ വരെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ, മദ്രസയിൽ 4ാം ക്ലാസ്സും അല്ല തോന്നുന്നുണ്ട്, അതിന് താഴെ പോയി കഴിഞ്ഞാൽ ഇന്ന് പിന്നെ ഗേൾസ് ആൻഡ് ബോയ്സ് ഒന്നും വ്യത്യാസമില്ല. ഇപ്പോൾ ഫുള്ള് ഗേൾസ് ആണോ ഫുള്ള് ബോയ്സ് ആണോ എന്ന രീതിയിലേക്കൊക്കെ എന്തായിട്ടുണ്ട്, കാര്യങ്ങൾ മറിഞ്ഞ് പിരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒക്കെ ഭയങ്കരമായിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് മറിയേണ്ടത്. ഇന്നലെ 11 മണി മുതൽ ഏകദേശം ഒരു 12:30 വരെ എനിക്ക് പാരന്റിംഗ് ക്ലാസ് ആയിരുന്നു ഇന്നലെ ഇവിടെ നമ്മുടെ കസബിൽ വെച്ചിട്ട്. കാരണം അതിന് ഉള്ള എല്ലാ ഫാമിലീസ് എല്ലാ പിന്നെ ആണും പെണ്ണും ഒക്കെ വന്നിരുന്നു. അപ്പൊ അവിടെ ഞാൻ ഇന്നലെ ഇപ്പൊ ഈ പറഞ്ഞ വിഷയം എനിക്ക് പറയേണ്ട ഒരു സാഹചര്യം വന്നു, അത് അതാണ് പോർത്തു പോയത്. അപ്പോ നമ്മുടെ രീതികളെല്ലാം മാറി മറിഞ്ഞു പോയിരിക്കാണ്. അപ്പൊ അവിടെ ഒന്നല്ല, അതായത് ഒരു സ്കൂളും ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ഇപ്പൊ ഇവിടെ തന്നെ നമ്മളൊരു മതസ്ഥാപനത്തിൽ അതുപോലെ തന്നെ ഒരു സ്കൂളിന്റെ ഒരാഴ്ചയിലുള്ള ഒരു പിന്നെ ഈ മോഡേൺ സയൻസ് എന്ന് പറഞ്ഞ ഒരു വിഷയം ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലും അതുപോലെ സ്പോക്കൺ അറബി എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയിൽ 1-2 ദിവസം നമ്മൾ എഞ്ചിനീയറിംഗ് സ്കൂളിൽ. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോഴും കാണുന്നത് പ്രത്യേകിച്ച് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയതും കൂടി ഇതിൽ പങ്കുവെക്കുകയാണ്. അതായത് നമ്മുടെ അനദർ റിലീജിയനിലുള്ള കുട്ടികളിലല്ല, നമ്മുടെ കുട്ടികളിൽ തന്നെയാണ് ഈ കുഴപ്പവും ഈ വേണ്ട പിന്നെ വിഷയങ്ങളും അനുഭവപ്പെട്ടത്. അതുപോലെ നമ്മൾ മതസ്ഥാപനത്തിൽ ചെന്നു കഴിഞ്ഞാലും പഴയ കാലത്തൊക്കെ ഒരു ബെഞ്ചിൽ നിന്ന് മറ്റേ ബെഞ്ചിലേക്ക് പെൺകുട്ടികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബേജാറായി വിയർക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിരുന്നു. പഴയ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കാലം ഇപ്പൊ അത്ര പിന്നോട്ട് പോയിട്ടൊന്നുമില്ലല്ലോ. അപ്പോ അതാ അവസ്ഥയൊക്കെ മാറി ഇന്ന് എല്ലാം കൂടി ഒരു മിക്സായി പുതിയ ജനറേഷനും പുതിയ സംവിധാനങ്ങളും ടിവിയും മറ്റേതും ഫോണും കീഴും ഒക്കെ പാടായിട്ട് ഇതിന്റെ അവസ്ഥകളൊക്കെ പറ്റ തകിടം മറിഞ്ഞിരിക്കുന്ന ഒരു ചുറ്റുപാടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എങ്ങനെയാണ് മക്കളെ നന്നാക്കേണ്ടു എന്നതിന്റെ പേരിലുള്ള ക്ലാസ്സുകളും മറ്റും നല്ല നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്താണ്. പക്ഷെ ഞാൻ എന്തായാലും എന്റെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞത് പിന്നെ ആര് നമ്മളെന്ത് കൊടുത്തു ആ കൊടുത്ത് നമുക്ക് കിട്ടുന്നു എന്നതാണ്. അതായത് നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ മാറ്റത്തിന് വിധേയമാവേണ്ടത് പേരൻസ് ആണ് എന്നുള്ള ഒരൊറ്റ തലക്കെട്ടിലായിരുന്നു ഞാൻ ഇന്നലെ ക്ലാസ് നടന്നുകൊണ്ടിരുന്നത്. ഇത് ഈ വിഷയത്തിന്റെ മറുപടിയിലേക്ക് വന്നതല്ല, വന്ന് വാക്കിലൂടെ അങ്ങനെ വന്നു പോയതാണ്, ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ പറഞ്ഞു വന്നത് ഇന്നത്തെ പിന്നെ അവസ്ഥ നിലക്കായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ കല്യാണത്തിന് തന്നെ പിന്നെ പോക്കോട് പോക്ക്, കാണലോട് കാണല്, സംസാരത്തോട് സംസാരം അല്ലേ, ഇങ്ങനെ പിന്നെ പിന്നെ അതിനെല്ലാറ്റിനും പറ്റുന്ന ഒരു ചങ്ങായി ഉണ്ടല്ലോ വാട്സപ്പ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇത് നല്ലതിനും പറ്റും ചീത്തതിനും പറ്റും, തെയ്യ പോലെയാണ്. അപ്പൊ അതിലൂടെയും അല്ലാതെയും ഫേസ്ബുക്കിനും പിന്നെ പറയാനൊന്നുമില്ല, എല്ലാതും ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദീനിന്റെ ആ ഒരു ഹുദൂദിനെ എവിടെയോ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് എന്ന സത്യം നമ്മൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ട ടൈം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത് ചെറ അംഗീകരിച്ചിട്ടില്ല. കാലം എവിടെ മാറുന്നു, വൽ അസറിനുസാനുസരെന്നല്ല അള്ളാഹു പറഞ്ഞത്, കാലത്തെ തന്നെയാണ് സത്യം. കാലം എവിടെ തെറ്റും ചെയ്തിട്ടില്ല, നമ്മൾ തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് കാലത്തിന് തെറ്റാൻ പറ്റും. ഒന്നും കൂടി ആലോചിച്ച് നോക്കണം. ലഹറൽ ഫസാദ് ഫിൽ ബറി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഇന്ന് നമ്മൾക്ക് കേട്ടുകളിവില്ലാത്ത രോഗങ്ങൾ വരുന്നു, ബുദ്ധിമുട്ടുകൾ വരുന്നു, എന്തെല്ലാം വരുന്നുണ്ട്, ഇതൊക്കെ ഇതിന്റെ ബാക്കിൽ വരുന്നതാണ്. ആണ് പെണ്ണ് മിക്സാകിൽ തുടർന്നു പോയാൽ അവിടെ പരിധി വിട്ടുള്ള സംസാരവും കാര്യങ്ങളും നടന്നുകൊണ്ട് പോയാൽ ആണിന്റെ മസ്തിഷ്കത്തെ അത് നശിപ്പിക്കുകയും അവനെ മറ്റ് പിന്നെ ബലഹീനത വരുത്തുകയും ചെയ്യുന്നത് കൊണ്ട് അറിയാത്ത ഭീമമായിരിക്കുന്ന രോഗങ്ങൾ പിടിപെടാൻ കാരണമാകുമെന്ന് ഖുർആൻ ശാസ്ത്രം എന്ന കിതാബ് രചിച്ച അഷ്റൈഫുൽ മുത്തവല്ലി അൽ ഈജിപ്ഷ്യൻ എന്ന പണ്ഡിതൻ രചിച്ചത് എന്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അവരൊക്കെ അത് ഗവേഷണം ചെയ്തു. അയാൾ ഗവേഷണം ചെയ്തത് ആരാണ്, അമേരിക്കയിലെ പിന്നെ കോളേജുകൾ പഠിപ്പിക്കുന്ന പ്രൊഫസർമാരുടെ കണ്ടുപിടുത്തത്തെ നക്കൽ ചെയ്തുകൊണ്ടാണ് അവരൊക്കെ പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു രീതി കൊണ്ടുവരുന്നത് കൊണ്ടാണ് ലോകത്ത് ഈ കാണുന്നത്. അപ്പൊ ആണ് പെണ്ണ് മിക്സായത് കൊണ്ടാണ് പറയാൻ പറ്റാത്ത രോഗങ്ങൾ വരുന്നു എന്ന് ഒരു ആലിമ നിന്ന് വയത് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കളിയാക്കുമായിരിക്കും. പക്ഷെ പറഞ്ഞത് വരുവാണല്ലോ. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ദീർഘവീക്ഷണത്തോടു കൂടി നമ്മളെ പഴയ ആലിമുകൾ ഷറഇന്റെ വെളിച്ചത്തിൽ, ഖുർആന്റെ വെളിച്ചത്തിൽ, ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചില ഹദ്ദുകളൊക്കെ പറഞ്ഞു തന്നതും അതിനെ വെച്ചതും അതിന്റെ അടിസ്ഥാനം ഇതാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നില്ലേ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി.
അപ്പൊ പറഞ്ഞു വരുന്നത്, അപ്പൊ ആ പരിധി എന്നൊക്കെ നമ്മൾ മാറി വന്നിട്ട് ഇപ്പോൾ ഒരു കല്യാണം എന്ന് പറഞ്ഞ ചടങ്ങ് വരുമ്പോഴത്തേനും അവിടെ പെണ്ണിനെ കണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു മോതിരട്ടലും അല്ലെങ്കിൽ മുട്ടായി വിതരണം ചെയ്യും. ആര് പറഞ്ഞു മഹാനായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവിലുണ്ടോ, ഖുലഫായ റാശിദീന്റെ ഉണ്ടോ? അതൊക്കെയല്ലേ നമ്മൾ മറ്റുള്ളവർ ചോദിക്കല്. അവിടെ നിങ്ങോട്ട് പോകുന്ന എവിടെയെങ്കിലും ഉണ്ടോ? ഇത് നമ്മൾ ശറയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. എന്തിനു നമ്മൾ അവിടെ വളരെ ആലോചിക്കണം? അള്ളാഹുന്റെ റസൂലിന്റെ സുന്നത്തു നബവി എന്ന് പറയുന്ന ആ പരിശുദ്ധമായ കർമ്മം ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആ കർമ്മത്തിൽ പ്രവാചകനെ പിൻപറ്റണ്ടേ? ലക്കത്ത് കാണലക്കും ഫി റസൂല ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞ അതാണല്ലോ നമ്മൾ ആലോചിക്കണ്ടേ? ആ ആലോചിക്കുമ്പോൾ ആ വഴിക്ക് തരുമ്പോൾ നമ്മളെ കുട്ടികൾ നാമം ചെയ്തു. ഇത് കല്യാണം കഴിയേണ്ടതിന് മുമ്പ് തന്നെ എന്തായി മുട്ടായി കൊടുക്കലും പ്രവാചകൻ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തു വെച്ചു. ഷെയ്ത്താൻ ഷെയ്ത്താന്റെ പാദങ്ങളെ പിൻപറ്റരുതെന്നും അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ആദ്യം തന്നെ എന്താണ് വിവാഹം പാടില്ല, ഖുതുബനൊക്കെ പങ്കെട്ട് നിശ്ചയിച്ചിട്ടില്ല, അതിന്റെ മുമ്പ് തന്നെ എന്താക്കിയ റസൂലും അദ്ദേഹം പറയാത്ത കാര്യം ആദ്യം കൊടുത്തു വെച്ചു. എന്നിട്ട് പിന്നെ കുട്ടികൾ ജനിച്ചതിന് ശേഷം പിന്നെ തുറക്കാൻ പറയാം, ഉസ്താദെ അങ്ങനെ തുറക്കണം. അങ്ങനെ ആദ്യം നമ്മൾ ചെയ്ത് നന്നാകൊണ്ടേ, എന്റെ വിഷയം ഒരേ മാറിപ്പോയിട്ടുണ്ട്. ഇവരട്ടെ, അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശറ അംഗീകരിക്കാത്തത് കൊണ്ട് പുണ്യ നബിയെ പിൻപറ്റുക എന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കേണ്ടതാണ് എന്ന് വളരെ വിനയത്തോടു കൂടെ അപേക്ഷിക്കുന്നു ഇതിന്റെ കൂടെ. അതോടൊപ്പം തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ പിന്നെ ഫോൺ വിളികളും സംസാരങ്ങളും അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആ പെണ്ണ് അന്യ പെണ്ണാണ്, ഇവൻ അന്യ പെണ്ണു ആണുമാണ്. അപ്പൊ അന്യ ആണ് പെണ്ണിന് എപ്പോഴാണ് സംസാരിക്കാനുള്ളത്? അത്യാവശ്യ ഘട്ടങ്ങളിൽ വറായ ഹജാബിൻ, മറയുടെ ബാക്കിൽ നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ പാടൂ എന്നാണ്. മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് വെള്ളത്തിന് ദാഹിച്ചപ്പോൾ ഒരു വീട്ടിൽ കയറിയിട്ട് വെള്ളം ചോദിച്ചല്ലോ, അപ്പൊ ഒരു പെണ്ണ് വെള്ളം എടുത്തു കൊടുത്തു എന്നാണ്. അപ്പൊ മറയുടെ ബാക്കിൽ നിന്ന് വെള്ളം എടുത്തു കൊടുത്തപ്പോൾ മഹാൻ അവർ പാടിയതാണ്, അള്ളാഹുഫുല്ലി മാലിക്ക് മങ്കിണ്ടി ഫിൽ ജന്നത്തി പൊങ്കിണ്ടി എന്ന് പാടി. അതൊക്കെ നിമിഷ കവിയായിരുന്നല്ലോ, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ അവിടെ അവരൊക്കെ മാതൃക കാണിച്ച് തന്നത് ഇന്നും എടുത്തു പറയാൻ നമുക്ക് വകയുണ്ട് എന്നർത്ഥം. അപ്പോ ചെയ്യേണ്ടുന്ന ആ ഫോൺ വിളിയും മറ്റേതും കാര്യങ്ങളും ശറഅ നിഷിദ്ധമാക്കിയതാണ് എന്ന സത്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിന്റെ ഗൗരവം അറിയാൻ വേണ്ടി ഞാൻ സൂറത്തു റൂമിലെ ആയത്ത് പങ്കു ഓതി തരാം. ഞാൻ ഇന്നലെ ഓതി പറഞ്ഞതാ ഇവിടെ പാനൽ ക്ലാസ്സില്. وَمِنْ آيَاتِهِ خَلَقَكُم مِّن أَنفُسِكُمْ أَزْوَاجًا لِّتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُم مَّوَدَّةً وَرَحْمَةً إِنَّ فِي ذَلِكَ لَآيَاتٍ لِّقَوْمٍ يَتَفَكَّرُونَ. ഇർഷദ് ഖുർആൻ എന്താ പറയുന്നത്? അതായത് വളരെ ശ്രദ്ധിക്കുക, വമിൻ ആയാത്തി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള വഴികളിൽ പെട്ടതാണ് എന്ന് ഒരർത്ഥം. അതുപോലെ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ദൃഷ്ടാന്തമാണ് അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു ഇണയെ സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയിൽ നിന്ന് ആരെ സൃഷ്ടിച്ചു? അവ്വാബിബി. അപ്പൊ പിന്നെ നമുക്കുള്ള ഭാര്യയും ആരാണ്? നമ്മുടെ ഭാര്യയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടാണ്. പിന്നെ ആ പാപങ്ങളോട് ചൂടാവണ്ട, പാപങ്ങൾ ഇങ്ങോട്ടും ചൂടാവണ്ട, കണ്ടറിഞ്ഞ് നല്ല യോജിപ്പിൽ പോയാൽ മതി. നമ്മൾക്ക് കിട്ടിയ ഭാര്യ നമുക്ക് പടച്ചോ നമ്മുടെ ഭാര്യയിൽ നിന്ന് എന്ന് പറഞ്ഞ ആ മാനവീയായ അർത്ഥത്തിൽ നമുക്ക് ഒരുക്കി വെച്ചതാണ്. അത് ചിലപ്പോൾ കറുപ്പാവും ചിലപ്പോൾ വെളുപ്പാവും ചിലപ്പോൾ വേറെയുള്ള മോശങ്ങൾ ഉണ്ടാവും, റബ്ബ് നമുക്ക് കണക്കാക്കി വെച്ചാണ്. അതിന്റെ പേരിൽ എന്താവണ്ട, മറ്റാരും ഇടങ്ങാറാകണ്ട, ഇവരും ഇടങ്ങാറാകണ്ടില്ല, അള്ളാഹുവിന്റെ തീരുമാനത്തിന് വഴിപ്പെടുക എന്ന് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ വളരെ വ്യക്തമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുക, പകർത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ മനസ്സിലാക്കണം, ഒമിൻ ആയത്തിന് ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജിൽ തസ്കുനിലേഹ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശാന്തി സമാധാനം കിട്ടാൻ വേണ്ടി വീട്ടിൽ കയറി വരുന്നതോട് കൂടെ തന്നെ മുഖം കറുപ്പിക്കലല്ല, അല്ലെങ്കിൽ പോണ സമയത്ത് പോയി കിട്ടിയ മതി എന്നുള്ള ആഗ്രഹം പെണ്ണിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവലല്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാക്കാനാണ് നിങ്ങളെ ഇങ്ങനെ ആക്കി തന്നത് എന്ന് റബ്ബ് പറഞ്ഞിട്ട് പിന്നെ പ്രവചന ബൈനക്കും മവദ്ദത്തും വറഹ്മ ആലോചിച്ച് നോക്ക്. എപ്പോഴാണ് മവദ്ദ പ്രേമം വേണ്ടത്, എപ്പോഴാണ് പ്രണയം വേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ അടിവരയിട്ടുകൊണ്ട് പഠിപ്പിച്ചത് എപ്പോഴാണെന്നറിയോ? മവദ്ദത്തും വറഹ്മ കല്യാണം കഴിഞ്ഞതിന് ശേഷം, അതിന് മുമ്പല്ല, കല്യാണത്തിന്റെ മുമ്പതിനു ശേഷം. ആരാണ് ഞാനല്ലേ പറയണത്, നമ്മളല്ലേ പറയണത്, പരിശുദ്ധ ഖുർആൻ അള്ളാഹു ആണ് പറയുന്നത്, പ്രവാചകനെ നമ്മളിലേക്ക് എത്തിച്ചത്. വ ജഅല ബൈനക്കും, ഇങ്ങനെ വമിൻ ആയാത്തി അന ഖലഖലക്കും അൻഫുസിക്കും അസ്വാജിൽ തസ്കുനു ഇലൈഹ വ ജഅല ബൈനക്കും മവദ്ദത്തും റഹ്മ, എപ്പോഴാണ് മവദ്ദത്തും റഹ്മത്തും ആക്കി തന്നത്? കല്യാണത്തിന് ശേഷം. അപ്പൊ ആ മവദ്ദയും കല്യാണം ഉണ്ടാവും, മവദ്ദക്ക് വേണ്ടിയിട്ടാണല്ലോ ടെലിഫോൺ ചെയ്യണത്. അപ്പൊ ആ മവദ്ദക്ക് വേണ്ടി ടെലിഫോൺ ചെയ്യണമെന്ന് പറഞ്ഞത് അള്ളാഹ പറഞ്ഞത് എപ്പോഴാണ് മനുഷ്യ നിങ്ങൾ മനസ്സിലാക്കി, എപ്പോഴാണ് കല്യാണത്തിന് ശേഷം എന്ന് എവിടെ ഈ ആയത്തിന് പറയണു? അപ്പൊ അള്ളാഹിന്റെ കലാമിനെക്കാട്ടിൽ എന്റെ അപ്പുറത്ത് നമുക്ക് ചിന്തിക്കണം ആവശ്യം എവിടെയാണുള്ളത്? അതുകൊണ്ട് ഇത് വളരെ ഗൗരവമാണ്. പിന്നെ അതിന് എന്തൊക്കെയോ പിന്നെ മസലകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ സംശയമായിട്ട് വരുന്നുണ്ട്. അങ്ങനത്തെ മസല നമ്മളെ ഫിഖിന്റെ മദ്ഹബിലില്ല, വേറെ ഏതോ മദ്ഹബിലൊക്കെ അങ്ങനെ തൊട്ടും തൊടുവിലൊക്കെ മസലകളുണ്ട്. അപ്പൊ ആ മസലകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അംഗീകരിക്കപ്പെടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആനിന്റെ നസ്സിനെതിരാണത്. ഈ ആയത്ത് പഠിക്കും, ഈ ആയത്തിനകത്തുള്ള വിശദീകരണ തഫാസീറുകൾ എടുത്തിട്ടൊന്ന് പരിശോധിച്ചാൽ നോക്കി ടെലിഫോൺ ചെയ്യാൻ പറ്റില്ലൊക്കെ ഈ ആയത്തിൽ തന്നെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതാണ്
ബൈനക്കും അബദ്ധത്തും വറഹ്മ, നിങ്ങൾക്ക് അബദ്ധയും അവധന സ്നേഹം വറഹ്മ അനുഗ്രഹവും ഉണ്ടാവാൻ വേണ്ടി. അത് എപ്പോഴാണ്? ബായദൽ ജിവാജ് പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ആ മബദ്ദക്ക് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത്, ആ റഹമത്ത് റഹമക്ക് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത്, ആ ശാന്തി സമാധാനത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ആ സംസാരിക്കണം നീ എപ്പോഴാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എപ്പോഴാണ്? ബാദ സിവാജ്, ഇത് മാത്രം മതി. ഇനി ഇതുമ പിടിച്ചു തൂങ്ങിക്കോളി, ഇതുമ ആശയം മനസ്സിലാവും നമുക്ക്. പിന്നെ അല്ല പറയണു ഇത് ഇന്ന അല്ല പറയും ഇന്ന ഫി ദാലിക്കല ആയാത്തിൻ, അല്ല ഒന്ന് ആലോചിച്ച് നോക്കണം, വളരെ ഗൗരവത്തിലെടുക്കേണ്ട ആയത്താണ്. വമിൻ ആയാത്തി എന്ന് പറഞ്ഞ് തുടങ്ങിയ ആയത്ത് അവസാനിക്കുന്നത് ഇന്ന ഫി ദാലിക്ക ആയാത്തിൻ, ഒമിൻ ആയാത്തി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വിഷയം അവതരിപ്പിച്ചത്. എന്നിട്ട് പിന്നെ റബ്ബ് പറയണെന്താണ്? ഒമിൻ ഇന്നഫി ദാലിക്ക, ഈ പറഞ്ഞതിൽ ഉണ്ടില ആയാത്തുൻ, അതായത് കല്യാണത്തിന് ശേഷമാണ് മവദ്ദയും റഹ്മയും പ്രകടിപ്പിക്കേണ്ടത്, അതിനുശേഷമാണ് ഫോൺ വിളി വേണ്ടത്, അതിനുശേഷമാണ് വാട്സപ്പിലൂടെ വേണ്ടത്, അതുപോലെ അതിലൂടെ അതിനുശേഷമാണ് ഫേസ്ബുക്ക് പോലത്തിലുള്ള ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടത് എന്ന് ഈ ആയത്ത് വളരെ വ്യക്തമാക്കി പഠിപ്പിച്ചു തന്നതിലുണ്ട് നിങ്ങൾക്കില്ല ആയാത്തിൻ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്കുണ്ട്? ലി ഖൗമിയ തഫക്കറൂൻ, ചിന്തിക്കുന്ന തലുള്ള മനുഷ്യന്മാർക്ക്. നോക്കൂ, ലി ഖൗമിയ തഫക്കറൂൻ, ചിന്തിക്കുന്ന ആൾക്കാർക്ക്. ഇതിന്റെ അപ്പുറം എന്താ വേണ്ടത്? അപ്പൊ ഈ ആയത്ത് സൂറത്ത് റൂമ് മറിച്ചു നോക്കുക, അതൊരു ദിവസം ഒരു പത്തോട്ട് ഓതുക, ഓതിയിട്ട് അതിന്റെ ആയത്തിന്റെ അർത്ഥം കിട്ടുന്നില്ലെങ്കിൽ വല്ല പിന്നെ തർജ്ജുമയിലും മേടിച്ചിട്ട് അതിനുള്ളിൽ നോക്കുക, എന്നിട്ട് അതൊന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് സാന്ദർഭികമായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചു. അൽഹംദുലില്ല, നിങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറിനെ പറയാനും അത് കേൾക്കാനും അതിന് പ്രചരിപ്പിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. അല്ലാഹു അഅലം.